സമയം കിട്ടുന്നില്ല, അതൊക്കെ എനിക്ക് അറിയോ. അല്ല, നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ടോ? എന്താ അവിടെ ഈ ഒരു ചായ എടുക്ക്, ഇപ്പൊ അതും പ്രത്യേകിച്ച് പറയണോ? എന്തെങ്കിലും പറഞ്ഞ അപ്പത്തെ അക്കുത്തരം പറഞ്ഞിട്ട് അങ്ങോട്ട് വല്ലതാക്കി കളല്ലാതെ. പറഞ്ഞു നിന്നോട് ഈ പ്രാർത്ഥന സമയത്ത് പാത്രം തട്ടി കളിക്കരുന്ന്. പറഞ്ഞാലും മനസ്സിലാവില്ല. ഇപ്പഴിന് ഒച്ച ഉണ്ടാക്കാതെ പാത്രം എടുക്കാനോ? ഞാനിത് ഉറപ്പിച്ചിട്ട് എന്താ സുമിഷേട്ടാ നിന്നോട് എത്ര വയസ്സും പറഞ്ഞ ഈ ടി വി കാണുമ്പോ മിക്സി വർക്ക് ചെയ്യുന്നത്? പറഞ്ഞാ വർക്ക് ചെയ്യുന്ന തന്നെ വായടച്ചിട്ടൂടെ. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് ഇവിടെ പറഞ്ഞ പണി. സുധേ നീ ഗായ ഇപ്പൊ കൊണ്ടുവരാ. ചപ്പാത്തി തരട്ടെ. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ പാടത്ത് കോലം കുത്തി വെച്ചാ? ചപ്പാത്തി കഴിക്കാൻ ഇവിടെ ഇരിക്കുന്നത്? ഇതെന്താടി പാറയാ? കൊലക്കമ്മ കട്ടിയാണുള്ളത്. ഇതെങ്ങനെയാ തിന്നത്? ചേട്ടാ അത് തണുത്ത് പോയതായിരിക്കും. ഞാൻ വേണേ ചൂടാക്കി കൊണ്ടുതരാം. നീ തലക്കല മുട്ട എടുക്ക്. മുട്ടല്ലേ ഇരിക്കുന്നത്? ഇതെന്തെന്നാണ്? മുട്ട വെന്തിട്ടും കൂടില്ലല്ലോ. നിങ്ങൾക്ക് ഓഫീസിലുള്ള അതേ പണി തന്നെ ഞങ്ങൾക്ക് വീട്ടിലുണ്ട്. അലക്കണം, തുറക്കണം, ഫുഡ് ഉണ്ടാക്കണം, അതൊക്കെ പോട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ പുറത്തോണ്ടായിട്ടുണ്ട്? എല്ലാ ആഴ്ചയും നമ്മളെ വീട്ടിൽ പോകുന്നില്ലേ? ഉച്ചക്കത്തിനല്ലേ പുറത്തോരെ പറഞ്ഞാല്? പിന്നെ പോയി സാധനം വാങ്ങിക്കുന്ന ഒരു പോക്കാണല്ലോ. പിന്നെ അതിന് ഓട്ടാ. നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഈ 6 വർഷത്തിനിടയില്? പിന്നെ 3 മാസം മുതൽ നമ്മൾ പോയത് എന്തിന്? അതിന്റെ അച്ഛൻ മരിച്ചിട്ടല്ലേ. ആ ഇനി അടുത്ത മാസം മറ്റേ നമുക്ക് പോവാം. അപ്പൊ കല്യാണം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല? അതെങ്ങനെയാ കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താവ് വീട്ടിലേക്കുന്നത്? നീ പറഞ്ഞ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ മരണം ഉണ്ടാവോ? അല്ലാതെ ഇങ്ങനെ പോവാ. സുമിഷേട്ടാ ഇങ്ങോട്ടും തോന്നുന്നു ഓടിപ്പോലെ. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞ ന്യൂസിലിന്റെ ജോലി ഉപേക്ഷിച്ചിരിക്കുക. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് വീട്ടു മണി അല്ലാതെ എന്തിനു പറ്റും? ഇത് പറഞ്ഞ മനസ്സിലായി. അല്പമെങ്കിലും വിദ്യാഭ്യാസം വേണം. എന്തിനു പറഞ്ഞു? ഞങ്ങൾ എടുക്കുന്ന വീട്ടു മണി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും മനുഷ്യാ? എടി ഞങ്ങളെ ഓരോ ദിവസങ്ങളും ഞങ്ങൾ ചെയ്യുന്ന പണിയും ചെയ്ത് കാണിക്കടി. ചെയ്യേണ്ട ലിസ്റ്റ് ഒന്ന് എഴുതിയേക്ക്. ഓ ഓ എന്നാ കാണാം. ലിസ്റ്റ്: മുറ്റമടിക്കുക, കുളിക്കാൻ വെള്ളം തിളപ്പിക്കുക, പ്രഭാത ഭക്ഷണം പുട്ടും കടലയും ചായ. ഇതാരും കള്ളോണ്ടിട്ട് ആണുങ്ങളുടെ വില കളയാൻ വേണ്ടിട്ട്. ആരെങ്കിലും രാവിലെ മുറ്റടിക്കടാ. ഇനി അടിക്കേ പറ്റുള്ള കടറ മുറ്റടിക്കടാ. ദിനേശ് ഈ രാവിലെ തന്നെ കച്ചറ വിടല്ലേ? പോയി വിട്ട് പോയി. ഏതാരും സഹോദരിയോ? നിങ്ങൾ ഇത് എന്തിനാ മനുഷ്യ കാണിക്കുന്നത്? ഞാൻ അടിച്ചു വരുന്ന ഇപ്പൊ എന്താ കുഴപ്പമെന്താ? ഈ ചൂലുകൊണ്ട് ആരെങ്കിലും മുറ്റടിക്കോ. ഇനിപ്പെന്താ കുറ്റിച്ചൂര് വെച്ചിട്ടല്ലേ മനുഷ്യൻ മുറ്റടിക്കുക? ഓഹോ, വെള്ളം നിറച്ച് വെച്ചിട്ടില്ല അല്ലേ? ഇപ്പൊ ശരിയാണ്. ഓ സുമേഷേട്ടാ, ഇങ്ങനെ എവിടെ പോയി കിടക്കാം? ഓ എന്തിനാടി ഇന്ന് നിനക്ക് വേണ്ടേ? ഇത് കുടിക്കാനുള്ള ചൂടുകളെ അടേ. എനിക്ക് കുടിക്കാൻ ചൂടുകള വേണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ചൂടുവെള്ളം
അടിപൊളി തൊട്ടുദോശ കഴിച്ചു നോക്ക് മോളെ. എന്ത് ദോശ കൂടുതൽ നന്നായി പോയോ? അത് ചിലപ്പോ മാവ് ഇതാക്കിയപ്പോഴേ കുട്ടി പുട്ടുണ്ടാക്കി അതിന് ചില്ലിട്ടില്ല. ദോശ ഇതാ ഇപ്പൊ കരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഒരു ചായ എങ്കിലും കിട്ടുമോ? ചായ അല്ലേ ഞാൻ. ഇതെന്താ കട്ടനോ? പാലില്ല? പാല് പാലില്ലാന്ന് മുന്നിലല്ലേ രണ്ട് പശുക്കൾ ഇരിക്കുന്ന മനുഷ്യ. ഇങ്ങക്ക് പോയി കറന്നുകൂടെ? എന്നെ പോയി കറക്കാൻ വിട്ടുണ്ടായിരുന്നല്ലോ. രണ്ടെണ്ണം കൂടെ ഉള്ളൂ, അതും കൂടെ കഴിഞ്ഞാൽ സമാധാനായി. എന്താടി സുമേഷേട്ടാ, ഓ ഞാനൊന്ന് പാത്രം എടുത്തപ്പോ എന്തൊക്കെയായിരുന്നു ശബ്ദം എടുക്കാതെ? പാത്രം അങ്ങോട്ട് വെക്കണം ഇങ്ങോട്ട് വെക്കണം, ഇപ്പൊ എന്ത് പറ്റി? ഇല്ല അമ്മേ, ഇപ്രാവശ്യം ചെട്ടിയിട്ടില്ല, കാര്യങ്ങളൊന്നും നടക്കില്ല. ഞാൻ കണ്ടില്ല സുഗതി ഇവിടെ ഉള്ളത്. ഞാൻ വേറെ എന്തോ ആലോചിച്ചോ. സാല സുമിഷട്ടെ, ഞാൻ അകത്തേക്ക് പോയിക്കോളാം. സുധേ, ഞാൻ എപ്പോഴും ചോദിക്കാറില്ലേ, ഈ പെണ്ണുങ്ങൾക്ക് ഇടണ്ട എത്ര പണിയെന്ന്? ആ ചോദ്യം തന്നെ വലിയൊരു തെറ്റാ. ചെറുതോ വലുതോ എന്നല്ല, ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വവും കഷ്ടപ്പാടും. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനെ എനിക്ക് നിനക്കൊരു ജോലിക്കാരെ കൊണ്ടുതരാനുള്ള സാമ്പത്തിക ശേഷിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഞാൻ നിന്റെ കൂടെ ഇന്നും ഉണ്ടാവും. ഒരു തണലായി എപ്പോഴും. വിഷമിക്കേണ്ട സുധേ, വിഷമിക്കേണ്ട. ഇന്റെ ദിനേശ് എനിക്കൊരു സൗകര്യക്കാടയ്യ്, ഓണ്ടൊരു കട്ടൻ റമ്മും കട്ടൻ ചായയും. സുമേഷേട്ടാ, ഞാൻ പോയി ഭക്ഷണം എടുത്തു നോക്കാട്ടോ. ആ നീ പോയി ഭക്ഷണം എടുത്തേക്കുന്നാല്. എല്ലാം വേണ്ട, ഞാനും കൂടെ വരാം. ബാ.